ചൂറ ഗാർഡൻസ് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജെറുസലേമിൻ്റെ സീരീസ് 3 ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ യേശുവിനെ ക്രൂസിഫൈഡ് ചെയ്ത പള്ളിയുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സോ നമുക്ക് അതിനുള്ളിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ, സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പള്ളിയുടെ അകത്തോട്ട് പോണേക്കാലും മുമ്പ് പള്ളിയുടെ പുറത്ത് ഇങ്ങനെ കുറേ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിക്കും യേശുവിനെ ക്രൂശിലേറ്റ് ചെയ്ത് ഒരു വലിയൊരു മലയുടെ മുകളിലല്ലേ എന്ന്. ശരിയാണ്, പക്ഷേ ഈ ഒരു സ്ഥലം കുറേയൊക്കെ നാച്ചുറൽ കലാമിറ്റീസും പിന്നെ യുദ്ധങ്ങളും കണ്ട ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കുറേ നശിച്ചു പോയി. പിന്നെ ഇത് AD 320 സെൻറ്റ് ഹെലനയുടെ എന്ന് പറയണേ അവരുടെ സ്വപ്നത്തിൽ വന്ന് കുരിശ് കണ്ട സ്ഥലം കണ്ട് അവരുടെ മകനായിട്ടുള്ള റോമൻ രാജാവ് AD 320 റീബിൽഡ് ചെയ്താണ് ഈ കാൽവരി പള്ളി. അപ്പോൾ എല്ലാവർക്കും കാൽവരി പള്ളിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഈ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ പള്ളിയുടെ അങ്ങോട്ടോട്ട് പോവാം. ഈ പള്ളിയുടെ വാതിലിൻ്റെ ചാവി ഇരിക്കുന്നത് ഒരു മുസ്ലിം ഫാമിലിയുടെ കയ്യിലാണ്. അവരാണ് രാവിലെയും വൈകുന്നേരം ഈ പള്ളി തുറക്കുന്നതും അടയ്ക്കുന്നതും എല്ലാം. ഈ പള്ളിയുടെ മുമ്പിൽ തന്നെ നമുക്ക് കാണാം ഭയങ്കര വലുതായിട്ടുള്ള ഒരു പില്ലർസ് ഉണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ ആദ്യം വന്ന് ഈ പില്ലറുടെ അവിടെ വന്ന് പ്രാർത്ഥിക്കും. അവർക്ക് അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒരു ലെറ്ററിൽ എഴുതി ഈ ഒരു പില്ലറിൽ വെച്ചിട്ട് ഈ പില്ലറെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അകത്തോട്ട് കയറുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പള്ളിയുടെ അകത്തോട്ട് കയറാം. ഈ കാൽവരി പള്ളിയുടെ വാതിലുകൾ ഭയങ്കര വലുതാണ്. അപ്പം നമ്മൾ നേരെ പള്ളിക്കകത്തോട്ട് കയറുമ്പോഴത്തേനും ആദ്യം തന്നെ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് ഒരു സ്ലാബാണ്, പാറ സ്ലാബാണ്. ഈ ഒരു സ്ഥലത്താണ് യേശുക്രിസ്തുവിനെ കുരിശി നിരക്കി നിലത്ത് കടത്തിയിട്ട് യേശുക്രിസ്തുവിനെ കുളിപ്പിച്ചതും സുഗന്ധദ്രവ്യത്താൽ ഇത് ചെയ്ത് തുണിക്കകത്ത് റാപ്പ് ചെയ്ത് കർത്താവിനെ ഖബറിടത്തിലോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും മുമ്പ് കടത്തിയ സ്ഥലം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്കൊരു ഫോട്ടോ കാണാം. അപ്പോൾ അതിനകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. യേശു ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് ഇറക്കുന്നു. ഇറക്കിക്കഴിഞ്ഞ് കടത്തിയ സ്ഥലമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഒന്നും കൂടി ഞാൻ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു പാറ എങ്ങനെയാണെന്നുള്ളത്. ഒരു മാർബിൾ പാറയാണ്, ഇതാണ് ആ പാറ. ഇവിടെ വരുന്ന എല്ലാവരും ഈ പാറയിൽ തൊട്ട് പ്രാർത്ഥിച്ച് അവരുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഈ പാറയുടെ അടുത്ത് വന്ന് പറഞ്ഞ് പോവും. ഇതെപ്പോഴും ഇവർ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. എപ്പോഴും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നതാണ് ഈ ഒരു പാറ. ഇതിന് ഈ പാറ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒരു സ്റ്റെപ്പ് കാണാം. ആ സ്റ്റെപ്പിൽ കൂടെയാണ് നമ്മൾ യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ സ്ഥലത്തിലോട്ട് കയറിപ്പോണത്. ടോപ്പ് ഓഫ് ഗൽഗോത്ത മലയുടെ മുകളിലോട്ട് നമ്മൾ കയറുന്നു. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും എത്രയേറെ കാലപ്പഴക്കമുള്ളൊരു പള്ളിയാണിതെന്നുള്ളത്. സ്റ്റെപ്പെല്ലാം കുറേ തേഞ്ഞു കിടക്കുന്നു. കുറേ കൂടിയ ടൂറിസ്റ്റ് ആൾക്കാരുകൾ ഇവിടെ വരുന്നു. ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ഇസ്രായേലിലെ ടൂറിസത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻകം സോഴ്സും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മുമ്പിൽ മാതാവിൻ്റെ ഇങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും. ഇതാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ സ്ഥലം. ഇവിടെയാണ്, റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ നിങ്ങൾക്ക് കാണാം യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നത്. ഈ ഒരു സ്ഥലത്തിലെ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ ചോര വീണ് താഴെ ആ പാറപ്പുറത്ത് വീണ് ആ പാറ വിണ്ടുകീറിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. വിണ്ടുകീറിയ പാറയുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പതുക്കെ
മുമ്പോട്ട് പോകുമ്പോഴത്തേനും കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാം യേശു ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ സ്ഥലം. ഈ ഒരു സ്ഥലത്തിൻ്റെ മുമ്പിൽ ഉള്ള സീലിങ്ങിൽ വളരെ ക്ലാരിറ്റി ആയിട്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിലേറ്റിനേക്കാളും മുമ്പ് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ഊരിയതും അദ്ദേഹത്തിൻ്റെ ചാട്ടവാറും കൊണ്ട് അടിച്ചതും എല്ലാം ഇവിടെ ക്ലീനായിട്ട് സീലിങ്ങിൽ അവർ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ തൊട്ട് താഴെയുള്ളൊരു വ്യൂ ആണ് ഈ ഒരു സംഗതി. ഇവിടെയാണ് എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുന്നതും. ഞാൻ എൻ്റെ ഫോണിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യാം, നിങ്ങൾക്കപ്പോൾ കുറച്ചും കൂടി ക്ലിയറായിട്ട് കാണാൻ പറ്റും. സോ ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ തൊട്ട് താഴെയുള്ളൊരു സ്ഥലമാണ്. ഈ കാണുന്ന ഒരു ഹോളിലാണ് എല്ലാവരും നേർച്ച പൈസ കൊണ്ടുവന്ന് ഇടുന്നത്. അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി നേരെ ചെല്ലുന്നത് ത്രീ മദേഴ്സ് മേരി ചാപ്പലിലോട്ടാണ്. ഇവിടെയാണ് മാതാവ് യേശു ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ സമയത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഇവിടെ പല ആൾക്കാരും വന്ന് ഈ ഒരു സ്ഥലത്ത് എപ്പോഴും വന്ന് അവരുടെ കഷ്ടങ്ങളും അവർക്ക് മനസ്സിലുണ്ടാവുന്ന ദുഃഖങ്ങളും വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് ഇതാണ് സ്ഥലം. ഇവിടെ നിൽക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാം യേശു ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ സ്ഥലം. നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന്. ഇവിടെ നിന്നാണ് മാതാവ് പ്രാർത്ഥിച്ച സ്ഥലം ഇതാണ്. മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നേരെ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോഴത്തേനാണ് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ഖബറിടം വരുന്നത്. സോ ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ഖബറിടം. ചില ആൾക്കാർ പറയാറുണ്ട് ഇതല്ല ഖബറിടം എന്ന്. അർമത്തിയക്കാരനായ ജോസഫിൻ്റെ തോട്ടത്തിലാണ്, അർമത്തിയക്കാരൻ്റെ ജോസഫിൻ്റെ കുടുംബക്കല്ലറയിലാണ് യേശു ക്രിസ്തുവിനെ അടക്കിയത്. AD 320 ഈ പള്ളി പണിത് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ഖബറിടം ഇങ്ങോട്ട് മാറ്റി ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ അക്കോർഡിംഗ് ടു ദ ക്രിസ്ത്യൻ ബിലീഫ് ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ഖബറിടം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ഖബറിടത്തിൻ്റെ തൊട്ട് പുറകുള്ളൊരു ചെറിയൊരു ചാപ്പലാണ്. ഈ ഒരു ചാപ്പലിൻ്റെ അകത്ത് ഒരു കല്ലുണ്ട്. ആ ഒരു ചാപ്പല് യേശു ക്രിസ്തുവിൻ്റെ ഖബറിടത്തു നിന്ന് പുറത്തോട്ട് വരുന്നതാണ്. ഇവിടെ എല്ലാവരും കയറി നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് അവർ പോവാറുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഖബറിടത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇപ്പോൾ ഖബറിടത്തിൻ്റെ അകത്തോട്ട് ആർക്കും എൻട്രി കൊടുക്കുന്നില്ല, കാരണം കൊറോണ ഉള്ളതുകൊണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനായ ജിൻസ് ഇവിടെ ജെറുസലേമിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു 1.5 വർഷത്തിന് മുമ്പ് ഈ ഖബറിടത്തിനകത്ത് കയറി ഒരു ചെറിയൊരു വീഡിയോ അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയൊരു ക്ലാരിറ്റി ഇല്ല, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു.
കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി ഇൻവോൾവ് ചെയ്യുന്നത്. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ഖബറടത്തിൻ്റെ അകത്തെ വ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. നമ്മളടുത്തത് കാണാൻ പോണത് യേശു ക്രിസ്തുവിൻ്റെ ഖബറിടത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇനിയൊരു ഖബറിടമുണ്ട്. അത് ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിമത്തിയക്കാരനായ ജോസഫിൻ്റെ ഖബറിടമാണ്. അരിമത്തിയ എന്ന് പറയുന്ന സ്ഥലത്ത് ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രമാണിയുണ്ടായിരുന്നു. അദ്ദേഹം യേശു ക്രിസ്തുവിൽ വിശ്വസ്തനായിരുന്നു, വിശ്വസിക്കുന്ന ആളായിരുന്നു. അദ്ദേഹമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഏറ്റിക്കഴിഞ്ഞ് മരണശേഷം യേശു ക്രിസ്തുവിനെ ക്രൂശിൽ നിന്ന് താഴെ ഇറക്കാനായിട്ടും മരണാനന്തര ചടങ്ങുകൾ ചെയ്യാനായിട്ടും രാജാവിൻ്റെ അടുത്ത് ചെന്ന് പെർമിഷൻ മേടിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കല്ലറയിലാണ് യേശുവിനെ അടക്കം ചെയ്തത്. ജൂവിഷ് റിലീജിയൻ പ്രകാരമാണ് യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് അർമത്യക്കാരനായ ജോസഫിൻ്റെ കല്ലറ എന്ന് പറയുന്നത്. ഇതൊരു ഗുഹയ്ക്കകത്താണ്. നമുക്ക് നേരെ ആ ഗുഹയ്ക്കകത്തോട്ട് കയറാം. അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേനും ഒരു കുറച്ച് ഇരുട്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് കാണിക്കാൻ പോകുന്നത്. എത്ര കയറാവും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അത്ര ഐഡിയ ഇല്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരിച്ചിരി ഹൈറ്റും കൂടി കുറവാണ്. ഇവിടെ ഒരു നിരന്തരമായിട്ടൊരു വിളക്ക് അവർ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ യു ഷേപ്പിൽ കാണുന്നതാണ് അർമത്യക്കാരനായ ജോസഫിൻ്റെ ഖബറിടം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഭിത്തിയിലൊക്കെ ഭയങ്കര ഒരു കറുത്ത പാടുകളൊക്കെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒരു ഗ്ലാസ് പോലത്തെ ഒരു മിറർ, ഇതെല്ലാം തീപിടുത്തത്തിൽ സംഭവിച്ചതാണ്. അതിപ്പോഴും അതേപോലെ തന്നെ അവർ മെച്ച് മെയിൻറ്റെയിൻ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരതിൻ്റെ മുകളിലോട്ട് ഒത്തിരി ഒന്നും ഒരു മെയിൻറ്റെനൻസോ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പോണത് അക്കോർഡിംഗ് ടു ദ ക്രിസ്ത്യൻ ബിലീഫ് സെൻറ്റർ ഓഫ് ദി എർത്ത് എന്ന് വിളിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ഖബറിടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള സ്ഥലമാണ്. സെൻറ്റർ ഓഫ് ദി എർത്ത് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം അക്കോർഡിംഗ് ടു ദ ക്രിസ്ത്യൻ ബിലീഫ് ഇതാണ്. കാൽവരി പള്ളിക്കകത്ത് ഇപ്പോഴും മെയിൻ്റനൻസ് വർക്കുകൾ, പള്ളി പുതുക്കി പണിയാനായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര വലിയതായിട്ടുള്ള പില്ലേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ അവിടെയുള്ള പഴയ ഒരു റോക്കാണ്, ഒരു പാറക്കഷ്ണം ഇരിക്കുന്നത് കാണാം. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ശരിക്കും ഒരു പുരാതനമായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നൊരു ഫീലിംഗാണ് നമുക്ക് തോന്നുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പോഴത്തേനും യേശു ക്രിസ്തുവിനെ പ്രിസണറായിട്ട് വെച്ചുകൊണ്ടിരുന്ന ജയിലിൽ അടച്ചിട്ടിരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ദേണ്ട ഈ ഫോട്ടോയിലാണ് യേശു ക്രിസ്തുവിനെ പ്രിസണറായിട്ടും ബന്ദിയായിട്ട് വെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ക്രൂശിലേറ്റനേക്കാളും മുമ്പ്.
അതിതാണ്. സോ നമ്മൾ ഈ ഒരു പ്രിസന്റെ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് നടന്നു പോകുമ്പോഴത്തേനും കുറേ പഴയ പെയിൻറ്റിങ്സ് നമുക്ക് കാണാം, കുറേ കാലപ്പഴക്കമുള്ള പെയിൻറ്റിങ്സ്. ആ ഒരു പെയിൻറ്റിങ്സ് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വന്നു കഴിയുമ്പോഴത്തേനും യേശു ക്രിസ്തുവിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും ഭടന്മാർ നെറുക്കിട്ട് എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. ഇതിന് ശേഷം നമ്മൾ മുമ്പോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ മുമ്പിൽ കാണാവുന്നതാണ്, കുറേ ലൈറ്റുകൾ, തൂക്കുവിളക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നു. മദർ മേരിയുടെ ഒരു ചാപ്പലും കൂടി ഇവിടെയും കൂടിയോ ഒരു ഇതും കൂടി ഉണ്ട് ഇവിടെ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോണത് സെന്റ് ഹെലനയാണ്. സെന്റ് ഹെലനയുടെ ചാപ്പലിനെയാണ് കാണാൻ പോണത്. സെന്റ് ഹെലനയുടെ സ്വപ്നത്തിൽ വന്നാണ് വെളിപാടുണ്ടായത്. ഈ സ്ഥലത്താണ് കുരിശ് കിടക്കുന്നതെന്നും ഇവിടെയാണ് പള്ളി സ്ഥാപിക്കേണ്ടതെന്നും. അന്ന് AD 320 ഈ ഒരു സംഭവം സെന്റ് ഹെലനയ്ക്ക് സ്വപ്നത്തിൽ വരുന്നത്. റോമൻ രാജാവായിട്ടുണ്ടായിരുന്ന സെന്റ് ഹെലനയുടെ മകൻ ഒത്തിരി യുദ്ധങ്ങൾ ചെയ്ത് തോറ്റിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുരിശിനെ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്, കുരിശുദ്ധം തുടങ്ങിയത്. അദ്ദേഹം യുദ്ധത്തിലെല്ലാത്തിലും കുരിശ് വെച്ച് യുദ്ധം ചെയ്ത സമയത്ത് അദ്ദേഹം എല്ലാ യുദ്ധത്തിലും ജയിക്കുന്നു. അതിനുശേഷമാണ് ഇവിടെ പള്ളി പണിയാൻ സെന്റ് ഹെലനയ്ക്ക് വെളിപാടുണ്ടാവുന്നത്. ഈ സ്ഥലത്ത് ആവശ്യമാണ് സെന്റ് ഹെലനയ്ക്ക് കുരിശ് കണ്ടെത്തിയതെന്ന് പറയുന്നു. നമ്മൾ ഈ സെന്റ് ഹെലന ചാപ്പലിൽ നിന്ന് തിരിച്ച് ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെന്ന് നമ്മുടെ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോഴത്തേനാണ് അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. യേശു ക്രിസ്തുവിൻ്റെ തലയിൽ മുൾക്കിരീടം ചാർത്തിയ സ്ഥലമാണ്. അതിനൊരു ചെറിയൊരു പാറയുണ്ട് അവിടെ. ആ ഒരു പാറയുടെ മുകളിലിരുത്തിയിട്ടാണ് യേശു ക്രിസ്തുവിനെ ചാട്ടവാറും കൊണ്ട് അടിച്ചതും പിന്നെ അദ്ദേഹത്തിന് തലയിൽ മുൾക്കിരീടം വെച്ചു കൊടുത്തത്. ദൈതാണ് ആ സ്ഥലം. ആ കാണുന്ന പാറയുടെ മേളിലാണ് യേശു ക്രിസ്തുവിനെ ഇരുത്തി മുൾക്കിരീടം ചാർത്തി കൊടുത്തത്. ആ ഒരു കല്ലിൻ്റെ മുകളിൽ ചെവി വെക്കുമ്പോഴത്തേനും നമുക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കാവുന്നതാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ വരുന്ന ഗൽഗോത്ത മലയുടെ ഒരു ഭാഗമാണ് ഇവിടെ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതൊരു ഫ്രിക്ഷനായിട്ടാണ് ഇവിടെ എല്ലാവരും വിശേഷിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഇത് റീക്രിയേറ്റഡ് ആണെന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഇതാണ് ഒരു ഗൽഗോത്ത മലയുടെ ഒരു ഭാഗം അവർ ചെല്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഒരു ഗൽഗോത്ത മലയുടെ ഭാഗം കഴിഞ്ഞാണ് അടുത്തത് നമ്മൾ ചെല്ലുന്നത് ദി ചാപ്പൽ ഓഫ് ആഡമിലോട്ടാണ്. ആഡമിൻ്റെ ചാപ്പൽ എന്ന് പറയുന്നത് ഇതേണ്ട നിങ്ങൾക്ക് കാണാം. ആ ഒരു പാറക്കഷ്ണം വിണ്ടുകയറിയിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ചോര നേരെ പാറപ്പുറത്ത് വീണ് പാറ വിണ്ടുകയറിയ ആ പാറയാണ്. ഈ ഒരു ഇതിൻ്റെ
തൊട്ട് മുകളിലാണ്, ഗൽഗൊത്ത മലയുടെ മുകളിലാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കാൽവരി പള്ളിയിലെ ഉള്ളിലുള്ള കാഴ്ചകൾ. ഇത് എൻ്റെ ഒരു അറിവിലുള്ളത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവീത് ക്ഷമിക്കുക. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ എല്ലാം ക്രിസ്ത്യൻസിനും ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം. അവരുടെ ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് ഹോളി പ്ലേസാണ് ഈ ഒരു പള്ളി, കാൽവരി പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ പുറത്തോട്ടിറങ്ങാം. പുറത്തിറങ്ങി പുറത്ത് ഒരു വ്യൂവും കൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു അറിവിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവീത് ക്ഷമിക്കുക. ഇതാണ് പുറത്തെ വ്യൂ എന്ന് പറയുന്നത്. ഉണ്ടാവുന്ന സമയമായപ്പോഴത്തേനും യേശു ക്രിസ്തുവിൻ്റെ വേഷത്തിൽ ഒരാൾ ഇങ്ങനെ നടന്നു പോണത് കണ്ടു. അതാണ്. അപ്പോൾ ഇതാണ് കാൽവരി പള്ളിയിലെ ഉൾക്കാഴ്ച. ചിറ്റൂർ അക്കാഡൻസ് വ്ലോഗിലെ മൂന്നാമത്തെ ജെറുസലേം സീരീസ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. സോ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് രൂപത്തിൽ എനിക്ക് പറയാം. പിന്നെ നിങ്ങളിത് ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ കാണണമെന്നാണെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സീരീസ് നമ്പർ 4 വരുന്നുണ്ട്. ഇതുപോലെ കുറേ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. വെറും ഹോളിലാൻഡ് മാത്രമല്ല, ട്രാവലിംഗ് ഉണ്ട്, ഫുഡ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സീരീസ് നമ്പർ 3 സൈൻ ഓഫ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സീരീസ് നമ്പർ 4 വെച്ച് കാണാം. 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ സീരീസ് നമ്പർ 4 അപ്ലോഡ് ചെയ്യാനായിരിക്കും. അൺടിൽ ദെൻ, ബൈ ബൈ ഫ്രം ചുരക്കാരൻ.